അപ്പൊ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൾക്ക് വേഴ്സസ് തോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷൻ മൂവിയാണ്. പുതിയൊരു സംരംഭമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം റീച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ സിനിമേന്റെ തുടക്കത്തിൽ നമുക്ക് എസ്ഗാർഡ് പ്ലാനറ്റ് ആണ് കാണാൻ കഴിയുന്നത്. എസ്ഗാർഡ് ഇപ്പം നിലവിൽ ഭരിക്കുന്നത് നമ്മുടെ തോറിന്റെ അച്ഛനായ ഓഡിനാണ്. നമ്മുടെ ഓഡിൻ അസ്ഗാർഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നിടത്തോളം കാലം ഒരു എനിമീസും അസ്ഗാർഡിനെ ആക്രമിക്കാൻ വരത്തില്ല. പക്ഷെ എല്ലാ കൊല്ലവും മഞ്ഞുകാലാവുന്ന സമയത്ത് നമ്മുടെ ഓഡിൻ ഒരാഴ്ചയോളം നീണ്ട ഉറക്കത്തിൽ ഏർപ്പെടും. അതിന് ഓഡിൻ സ്ലീപ്പ് എന്നാണ് പറയുക. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഓഡിന്റെ പവർ ഒക്കെ ഒരിക്കൽ കൂടി റിക്കവർ ആയി വരിക. എന്നാൽ കറക്റ്റ് ഈ ഒരു സമയം നോക്കിയിട്ടായിരിക്കും സകല എനിമീസും അസ്ഗാർഡ് ആക്രമിക്കാൻ വരുന്നത്. അപ്പൊ നമ്മുടെ തോറും ബാക്കിയുള്ള സൈനികരെല്ലാം കൂടിയിട്ട് അവരെ അടിച്ചോടിച്ച് കളയും. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ലോക്കി ബ്രൂസ് ബാനറിനെ അഥവാ ഹൾക്കിനെ എർത്തിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് അസ്ഗാർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹൾക്കിനെ യൂസ് ചെയ്ത് തോറിനെ തന്റെ വഴിയിൽ നിന്ന് മാറ്റിയിട്ട് അസ്ഗാർഡിന്റെ കിങ് ആവാൻ വേണ്ടിയിട്ടാണ് ലോക്കി ഹൾക്കിനെ അസ്ഗാർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ലോക്കിനെ സഹായിക്കാൻ തോറിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള അമോറയും ലോക്കിന്റെ കൂടെയുണ്ട്. പിന്നെ ലോക്കി ബ്രൂസ് ബാനറിനെ അറിഞ്ഞോണ്ട് തന്നെ ദേഷ്യം പിടിപ്പിക്കും, അതായത് ഹൾക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഹൾക്ക് പുറത്ത് വരികയും ചെയ്യും. അപ്പൊ നമ്മുടെ അമോറ ഹൾക്കിനെയും ബ്രൂസ് ബാനറിനെയും തന്റെ മാജിക് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ഹൾക്കിന്റെ മുഴുവൻ കൺട്രോളും ലോക്കിക്ക് കൊടുക്കും. എന്നിട്ട് ലോക്കി ഹൾക്കിനെ ഓഡിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോ ഹൾക്കിനെ തടയാൻ വേണ്ടിയിട്ട് ധാരാളം ഭടന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അവരെയൊക്കെ അടിച്ചു തെറിപ്പിച്ച് നമ്മുടെ ഹൾക്ക് മുന്നോട്ട് പോകും. അപ്പോ ഹൾക്കിനെ പോലുള്ള ഒരു വലിയൊരു മോൺസ്റ്റർ തന്റെ അച്ഛന്റെ കൊട്ടാരത്തിന്റെ നേരെ വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞാല് പിന്നെ നമ്മുടെ തോറ് ഹൾക്കിനെ തടയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരും. തോറിനെ കണ്ടതും നമ്മുടെ ഹൾക്ക് തോറിനെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ തോറ് ഹൾക്കിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, നമ്മൾ നിന്റെ ശത്രുക്കളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഹൾക്ക് കേൾക്കാൻ നിൽക്കൂല. അവസാനം ഹൾക്ക് വർത്താനം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹൾക്കിന്റെ ഉള്ളിൽ നിന്ന് ലോക്കിയുടെ ശബ്ദമായിരിക്കും വരുന്നുണ്ടാവുക. ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ ഹൾക്കിന് മനസ്സിലായി, സോറി തോറിന് മനസ്സിലായി, ഈ തൊട്ടിത്തരത്തിന്റെ ഒക്കെ പിറകില് നമ്മുടെ ലോക്കിയാണ് എന്ന്. അതിനുശേഷം തോറും ഹൾക്കും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങും. ഈ ഫൈറ്റിന്റെ നടുക്ക് നമ്മുടെ ലോക്കി ഹൾക്കിനെ ഉപയോഗിച്ച് മിയോൾനിയർ പൊക്കാൻ നോക്കും, അതായത് ആ തോറിന്റെ ചുറ്റിക പൊക്കാൻ നോക്കും. പക്ഷെ പൊക്കാനാകൂല. അപ്പൊ അമോറ ലോക്കിനോട് പറയും, അങ്ങനെ ചെയ്യുന്നത് നിർത്ത്, കാരണം നീ അങ്ങനെ ചെയ്യുമ്പോ എന്റെ മാജിക് വീക്കായിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ ഇതൊന്നും നമ്മുടെ ലോക്കി കേൾക്കാൻ നോക്കൂല. കാരണം കിട്ടിയാലും മിയോൾനിയർ എന്ന തരത്തില് പുള്ളി ഹൾക്കിനെ യൂസ് ചെയ്ത് ആ മിയോൾനിയർ പൊക്കാൻ നോക്കും. അപ്പോഴേക്കും നമ്മുടെ തോറ് തന്റെ മിയോൾനിയറിനെ സമൺ ചെയ്യും. എന്നിട്ട് മിയോൾനിയർ യൂസ് ചെയ്ത് ഹൾക്കിന് വലിയൊരു ലൈറ്റ്നിങ് അറ്റാക്ക് തന്നെ കൊടുക്കും. അപ്പോഴേക്കും നമ്മുടെ അമോറയുടെ മുഴുവൻ മാജിക്കും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കിക്ക് ഹൾക്കിന്റെ മേലെയുള്ള എല്ലാ കൺട്രോളും പോകും. ഇപ്പോ ഹൾക്കിനെ കൺട്രോൾ ചെയ്യാൻ ബ്രൂസ് ബാനറും ഇല്ല, അമോറയും ഇല്ല, ലോക്കിയും ഇല്ല. ഇപ്പോ ഉള്ള ഹൾക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഡെഡ്ലി മോൺസ്റ്റർ മാത്രമാണ്. ഇപ്പോ ഹൾക്കിന്റെ മേലെ യാതൊരുവിധ കൺട്രോളും ഇല്ല, അതായത് ഇപ്പോ ഹൾക്ക് തികച്ചും സ്വതന്ത്രനാണ്. എന്നിട്ട് ദേഷ്യം ഒന്ന് പ്രാന്തനായ നമ്മുടെ ഹൾക്ക് തോറിനെ കയറി അടിക്കാൻ തുടങ്ങും. വെറും അടിയല്ല, അടിച്ചടിച്ച് നമ്മുടെ തോറ് ചാവാ തന്നെയാകും. അപ്പോഴായിരിക്കും നമ്മുടെ ഹൾക്ക് ഓടിന്റെ കൊട്ടാരം കാണുന്നത്. അത് കണ്ടതും നമ്മുടെ ഹൾക്ക് ഓടിന്റെ കൊട്ടാരത്തിലേക്ക് ചാടി അങ്ങ് പോകും. അപ്പൊ നമ്മുടെ അമോറ തോറിന്റെ അടുത്ത് വരികയും തോറിനെ ഹീല് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം തോറും അമോറയും കൂടിയിട്ട് ലോക്കിയുടെ എടുക്ക പോകും. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ തോറിനൊരു കാര്യം മനസ്സിലാവും, നമ്മുടെ ലോക്കി ബ്രൂസ് ബാനറിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ബ്രൂസ് ബാനർ ഇല്ലാതെ ഹൾക്കിനെ ശാന്തമാക്കുക എന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും ബ്രൂസ് ബാനറിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ലോക്കിയും തോറും കൂടിയിട്ട് ഹെല്ലിലേക്ക് പോകും. അവിടെ അവര് ഹെലേനെ കാണും. ഹെലയാണ് നരകത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടപ്പിലാക്കുന്നത്. മരിച്ചതിന് ശേഷം എല്ലാവരുടെയും ആത്മാവ് ഹെലയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ധാരാളം ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെയാണ് നമ്മുടെ ബ്രൂസ് ബാനറിന്റെ ആത്മാവ് ഉള്ളത്. പക്ഷെ ഇത്തവണ നമ്മുടെ ലോക്കി ഹെലേനോട് പറയും, എങ്ങനെയെങ്കിലും ബ്രൂസ് ബാനറിന്റെ ആത്മാവിനെ തിരിച്ചു തരണം, കാരണം ബ്രൂസ് അല്ലാതെ വേറൊരാൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഹൾക്കിനെ ശാന്തമാക്കാൻ പറ്റൂലെന്നും ഹൾക്കിനെ ഈ ഒരു സമയത്ത് ശാന്തമാക്കിയിട്ടില്ലെങ്കിൽ ഹൾക്ക് മുഴുവൻ അസ്ഗാർഡും അടിച്ച് തരിപ്പണമാക്കൂ എന്നൊക്കെ നമ്മുടെ ലോക്കി ഹെലേനോട് പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം തന്റെ ആഫ്റ്റർ ലൈഫിൽ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്ന ബ്രൂസ് ബാനറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് നമ്മുടെ ബ്രൂസ് ബാനറിനെ ഹെല തന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. ഈ സമയം നമ്മുടെ ഹൾക്ക് തന്റെ കണ്ണു കണ്ടതൊക്കെ അടിച്ചു പൊളിച്ച് മുമ്പിലുണ്ടായ എല്ലാവരെയും അടിച്ച് തെറിപ്പിച്ച് നമ്മുടെ ഓഡിൻ ഉറങ്ങുന്ന സ്ഥലത്തേക്കായിരിക്കും പോകുക. എന്നിട്ട് ഓഡിനെ കൊല്ലാൻ നോക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ ഹെല ഹൾക്കിനെ ടെലിപ്പോർട്ട് ചെയ്ത് ഹെല്ലിലേക്ക് കൊണ്ടുവരിക. ഏത് നരകത്തിലെത്തിയതിനു ശേഷവും നമ്മുടെ ഹൾക്ക് അവിടെയും എല്ലാം തച്ചു പൊളിക്കാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് നമ്മുടെ ഹൾക്കിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ തോറും ലോക്കിയും ഒരുമിച്ച് ശ്രമിക്കും. പക്ഷെ ഇവർ രണ്ടുപേരെയും നമ്മുടെ ഹൾക്ക് അടിച്ച് നിലത്തോട് പറ്റിക്കും. അതിനുശേഷം ഹൾക്ക് ബ്രൂസ് ബാനറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഹെല തന്റെ മാജിക് യൂസ് ചെയ്ത് ഹൾക്കിനെയും ബ്രൂസ് ബാനറിനെയും ഒരുമിപ്പിക്കും. അങ്ങനെ അവസാനം നമ്മുടെ ഹൾക്ക് കൺട്രോളിലാകും. അതിനുശേഷം ഹെല ബ്രൂസ് ബാനറിന്റെ ബോഡിനെ തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. പക്ഷെ ഇതിന് പകരമായിട്ട് നമ്മുടെ ഹെലക്ക് വേറൊരാളെ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെല ലോക്കിയെ തന്റെ അടുത്ത് വെക്കും. അപ്പോഴേക്കും നമ്മുടെ ഓഡിൻ തന്റെ ഉറക്കത്തു നിന്നൊക്കെ എണീച്ച് കുട്ടപ്പനായിട്ടുണ്ടാവും. തന്റെ ചുറ്റുപാടും എന്താ നടന്നതെന്നൊക്കെ നമ്മുടെ ഓഡിന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയും അസ്ഗാർഡ്
ഓഡിനെയും രക്ഷിച്ച തോറിനെയും സൈനികരെയും നമ്മുടെ ഓഡിൻ നന്നായിട്ട് തന്നെ പ്രശംസിക്കും. അങ്ങനെ സിനിമേന്റെ അവസാനം നമ്മൾ കാണുന്നത് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ നമ്മുടെ ബ്രൂസ് ബാനർ ഒരു റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നതാണ്. അങ്ങനെ ഹൾക്ക് വേഴ്സസ് തോർ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ തിരികെയാണ്.